പൊന്നോണത്തെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ സൗകുമാര്യത്തിന്റെ കസവ് നെയ്യുകയാണ് കുത്താമ്പുള്ളിയിലെ നെയ്ത്തുകാരും വ്യാപാരികളും. ഓണ വിപണിയിലേക്ക് പുത്തൻ പരീക്ഷണങ്ങളായ ടിഷ്യൂ എംബ്രോയിഡറി സാരികളും ലൈൻ സാരികളും കോപ്പർ കസവ് സാരികളും കേരളത്തിന്റെ തനത് കലാരൂപങ്ങൾ ആലേഖനം ചെയ്ത കസവ് സാരികളും വിപണിയിലേക്ക് എത്തിക്കുകയാണ് ഈ കൈത്തറി ഗ്രാമം. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന പഴമൊഴിയെ എന്നും അന്വർത്ഥമാക്കുന്നവരാണ് മലയാളികൾ. പ്രളയവും കൊറോണയും കഴിഞ്ഞ വർഷങ്ങളിൽ ആഘോഷങ്ങളുടെ പൊലിമ കുറച്ചും അത് വ്യാപാര വാണിജ്യ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചു. കേരളക്കരയെ കസവുടിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന തിരുവില്ലാമലയിലെ കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്തുകാരും വ്യാപാരികളും ഇപ്പോൾ പുത്തൻ പ്രതീക്ഷയിലാണ്. ഈ ഓണക്കാലം പ്രതിസന്ധികളിൽ നിന്ന് തങ്ങളെ കരകയറ്റുമെന്ന പ്രതീക്ഷ. അതേസമയം നെയ്ത്തൊഴിലാളികളെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് വർഷങ്ങളുടെ നെയ്ത്ത് പാരമ്പര്യമുള്ള കുത്താമ്പുള്ളിയിലെ നെയ്ത്ത് തൊഴിലാളികളുടെ പരാതി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർദ്ധനവും നെയ്ത്തുകൂലി കുറവും പുതുതലമുറയെ നെയ്ത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഒരു പാരമ്പര്യം അവസാനിക്കുന്നതിന്റെ ലക്ഷണമായാണ് പാരമ്പര്യ നെയ്ത്ത് തൊഴിലാളികൾ ഇതിനെ കണക്കാക്കുന്നത്. ഗവൺമെന്റ് ആയിട്ട് വലിയ സഹായങ്ങളൊന്നും ഇപ്പൊ നമുക്കില്ല. സൊസൈറ്റി ഒന്നുണ്ട്, അതും അസ്തമിച്ചു പോകുന്ന സ്റ്റേജിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഇപ്പോ നെയ്ത്തുകാരെ തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്ന് മാത്രം നെയ്യുന്നുണ്ട്. എല്ലാം വയസ്സായ ആൾക്കാരാണ്. ഇപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. കൂലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. നൂല് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില കയറി വരുന്നതാണ്. നെയ്ത്തുകാർക്ക് കൂലി കുറവാണ്. തമിഴ്നാട്ടിൽ നിന്നും ഗുജറാത്തിൽ നിന്നും മറ്റുമാണ് നെയ്ത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കുത്താമ്പുള്ളിയിലേക്ക് എത്തിക്കുന്നത്. പവർലൂമിന്റെ കടന്നുവരവും തനതായ കൈത്തറിക്ക് ഭീഷണിയാവുന്നുണ്ടെന്നും നെയ്ത്ത് തൊഴിലാളികൾ പറയുന്നു. 2 സഹസ്രാബ്ദത്തിൽ കൂടുതൽ നെയ്ത്ത് പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിലെ നെയ്ത്ത് തൊഴിൽ സംരക്ഷിക്കുവാനായി കേന്ദ്ര കേരള സർക്കാരുകൾ ഇടപെടണമെന്നാണ് ഇവരുടെ ആവശ്യം. എങ്കിൽ മാത്രമേ ഇവരുടെ ജീവിതത്തിലെ ഊടും പാവും പിഴവറ്റതാകൂ. ജനം, തൃശൂർ.